എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ അധികം കോമൺ അല്ലാത്ത ഒരു ഫ്രൂട്ട്, പലർക്കും അറിയാമായിരിക്കും, നമ്മുടെ നാട്ടിൽ നമ്മൾ ആകാശ വെള്ളരി എന്ന് പറയുന്ന ഒരു ജയന്റ് ഫാഷൻ ഫ്രൂട്ടാണ്. ഇത് ശരിക്കും ഫാഷൻ ഫ്രൂട്ട് തന്നെ, പക്ഷേ അതിൻ്റെ സൈസ് ഭയങ്കര ഹ്യൂജാണ്. ഇത് ഞാൻ 2 വർഷത്തോളമായി, കഴിഞ്ഞ വർഷം നിറയെ പോകുന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് അതിന് കായുണ്ടായിട്ടില്ല. അതിൻ്റെ സൈസ് കണ്ടോ, അപ്പോൾ ഇത്രയും വലിയ സൈസിലാണ് ഇത് ഉണ്ടാകുന്നത്. അപ്പം നിറയെ പൂക്കും, നല്ല മണമുള്ള പൂവാണ്. അപ്പം ഞാനത് നോട്ട് ചെയ്തത് ഇതിൻ്റെ പരാഗണം പ്രോപ്പറായിട്ട് നടക്കാത്തതുകൊണ്ടാണ് ഇത് കായ്ക്കാത്തതെന്ന്. ആദ്യ വർഷം തന്നെ ഇത് കായ്ച്ച നിറയെ പൂത്തിരുന്നു, പക്ഷെ കായൊന്നും കാണുന്നില്ല. അപ്പം ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, നമ്മൾ ഇതിനെ ഹാൻഡ് പോളിനേഷൻ നടത്തണം. നമ്മൾ വാനിലയൊക്കെ ചെയ്യുന്ന പോലെ ഹാൻഡ് പോളിനേഷൻ നടത്തുകയാണെന്നുണ്ടെങ്കിൽ വലിയ കായ ഉണ്ടാവും. ആ പോളിനേഷനിൽ ഒരു ഫോൾട്ട് വന്നെങ്കിൽ ഇതുപോലെ ഇത് ഉണ്ടോ, ഇത് ബ്രേക്ക് ആയിപ്പോവും. അതിന് പല കമ്പാർട്ട്മെൻ്റ് ആയിട്ടാണ്, 4 പോർഷനും അതിൻ്റെ ഫ്ലവറിൻ്റെ. ഞാനത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചുതരാം. അത് ഹാൻഡ് പോളിനേഷൻ നടത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ക്ലിയർ ആയിട്ട് നല്ല ഇതുപോലെ ഷേപ്പുള്ള ഒരു ഫ്രൂട്ടിനെ കിട്ടത്തുള്ളൂ. ഇതുണ്ടോ, നല്ല ഷേപ്പുള്ള ഒരു ഫ്രൂട്ടാണ്. അപ്പോൾ അത് പഴുക്കാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു. ഇതാ അനദർ വൺ, ഇത് പഴുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരുമാതിരി ഞെങ്ങ് കൊള്ളുന്നുണ്ട്. അപ്പോൾ ഇന്ന് നാളെ ഇത് പറിക്കണം. ഇത് നന്നായിട്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു മെച്ചം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഒരുമാതിരി എന്ത് കാലാവസ്ഥയിലും, തണുപ്പുണ്ടെങ്കിലും ചൂടുണ്ടെങ്കിലും എല്ലാം ഇത് പിടിക്കുന്ന ഒരു ഇതാണ്. ഉണ്ടോ, എന്നാ സൈസ് ആണ്. ഉണ്ടോ, ഇത് ഈസി ആയിട്ട് വളർത്താൻ നമുക്ക് ഈ തണ്ടിനെ എയർ ലെയർ ചെയ്യാം. നമുക്ക് ചെറുതായിട്ടൊന്ന് തൊലി പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പീറ്റ്മോസോ ചാണകപ്പൊടിയോ എന്തെങ്കിലും വെച്ച് കെട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് വേര് പൊട്ടും. ഇപ്പം നെക്സ്റ്റ് ഇയർ തന്നെ ഇത് ഫ്ലവർ ചെയ്യാൻ തുടങ്ങും. അപ്പം ഞാൻ ആദ്യത്തെ വർഷത്തിൽ കായ്ക്കൊന്ന് നോക്കിയിരുന്നു, കായ്ക്കാതെ വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പിടിയിട്ടത് ഇത് പോളിനേഷൻ്റെ പ്രോബ്ലമാണ്. നമ്മൾ ഒന്നാമത്തെ കാര്യം എന്താ, ഞാൻ ഇവിടെ തേനീച്ച വളരെ കുറവാണ്. അപ്പം ഞാനൊരു 4 കൂട് തേനീച്ച വളർത്തുന്നുണ്ടായിരുന്നു, പക്ഷേങ്കിൽ ഒരാഴ്ച ഞാൻ ശ്രദ്ധിക്കാതെ വന്നപ്പോൾ ഉറുമ്പ് വന്നിട്ട് എൻ്റെ തേനീച്ച കൂടുകളെല്ലാം കാലിയായിപ്പോയി, അവരെല്ലാം പോയി. അപ്പം കൃഷി നടത്തുന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും തേനീച്ചകൾ വളരെ ആവശ്യമുള്ളൊരു സംഗതിയാണ്. നമ്മുടെ ഏറ്റവും വലിയ ഫ്രണ്ടാണ് തേനീച്ച എന്ന് പറയുന്നത്. അപ്പം ഇനി ഞാനിത് കട്ട് ചെയ്ത് കാണിക്കുന്നത്, ഈ ഫ്രൂട്ട് പറിച്ചിട്ട് നമുക്കിത് കട്ട് ചെയ്തിട്ട് ഞാൻ കാണിക്കാം. അപ്പോൾ ഇതിൽ കുറേ എണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ പോളിനേഷനിൽ നമ്മൾ പ്രോപ്പറായിട്ട് പോളിനേഷൻ ഇല്ലെങ്കിൽ ഇതുപോലെ ഇതെന്നാ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കേടായിപ്പോയി. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഭാഗം 2 കമ്പാർട്ട്മെൻ്റ് ആയിട്ട് വരും. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇത് സക്സസ് ആയി വരില്ല. അത് കുറച്ച് കഴിയുമ്പോൾ അത് ബ്രേക്ക് ആയിട്ട് അതിനകത്ത് ഈച്ച കയറി കുത്തി അത് നശിച്ചു പോവുകയുള്ളൂ. ഇങ്ങനെ പിറ്റേ ദിവസം തന്നെ നമ്മളിത് പറിച്ച് നമ്മളിതിനെ കട്ട് ചെയ്യാൻ പോകും. ഒരു ദിവസം കൊണ്ട് തന്നെ അതിന് പുറത്ത് തൊലിയിൽ നന്നായിട്ട് ഡോട്ട് വരാൻ തുടങ്ങി. അത് സോഫ്റ്റാണ് അതിൻ്റെ സ്കിന്നെന്ന് പറയുന്നത്. നമ്മൾ ഫാഷൻ ഫ്രൂട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുന്നത്, അതിൻ്റെ പുറന്തോട് നല്ല കട്ടിയുള്ളതാണ്. അതേസമയം ഇതിൻ്റെ പുറന്തോട് നല്ല പപ്പായൊക്കെ പോലെ തന്നെ സോഫ്റ്റാണേ. അപ്പോൾ നമുക്കതിന് കറി വെക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് പഴുക്കുന്നതിന് മുമ്പ് ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് വെള്ളരിക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അന്നേരം. അപ്പോൾ ഞങ്ങളിന്നിത് കട്ട് ചെയ്യുകയാണ്. ഞാൻ നേരത്തെ കഴിച്ചിട്ട് ഏകദേശം ഫാഷൻ ഫ്രൂട്ടിൻ്റെ ടേസ്റ്റ് ആയിരുന്നു എനിക്ക് ആ പഴത്തിന് തോന്നിയിരുന്നത്. പക്ഷേങ്കിൽ ഇന്ന് ഞങ്ങളിത് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പം അതിൻ്റെ ടേസ്റ്റിൽ വ്യത്യാസമുണ്ട് ഞാൻ പറയാം. അപ്പോൾ ഇത് പോളിനേഷൻ ഇതിനകത്ത് വലിയൊരു കാര്യമാണ്. അപ്പം തേനീച്ച നന്നായിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പോളിനേഷൻ ചെയ്യുക. ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ പോളിനേഷൻ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഇപ്പം ഇതിനകത്ത് ആ ഓരോ കുരുക്കളും വരുന്നത് ഓരോ ഇതിൽ നിന്ന് നന്നായിട്ട് പോളിനേഷൻ പറഞ്ഞാൽ നിറച്ചുണ്ടാവും അത്. അപ്പോൾ അതിന് ഫാഷൻ ഫ്രൂട്ട് പോലെയല്ല, ഇച്ചിരി വലുതാണ് അതിൻ്റെ ഓരോ അല്ലികളും. എന്താ പറയുന്നതിന്, ഓരോന്നും തീരെ ചെറുതല്ല, ഇച്ചിരി വലിയതാണ്. അപ്പം ഞാനിത് കഴിച്ചു നോക്കിയിട്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ആനിക്കവള കഴിച്ചവരാരെങ്കിലും ഉണ്ടോ, ആഞ്ഞിലിയുടെ കായ അതേ ടേസ്റ്റാണ്. നല്ല മധുരമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്, നല്ല ഭയങ്കര തീവ്രമായ മധുരമൊന്നുമില്ല. ഇതിൽ നല്ലൊരു ഫ്ലേവർ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ടാണ്.
അപ്പോൾ എല്ലാ ഫ്രൂട്ടുകളും എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, എങ്കിൽ ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ അടുത്തത് ഞാൻ ഇനി പറിക്കുമ്പം അടുത്ത വർഷം കൂടുതലായിട്ട് ഞാൻ പരാഗണം ചെയ്ത് ഉണ്ടാക്കുന്നുണ്ട്. കാരണം പരാഗണം ചെയ്താൽ തന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതെല്ലാം പൊഴിയാൻ ചാൻസൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നന്നായിട്ട് കാ പിടിച്ചിട്ടില്ല, ഇത്രയൊക്കെ ആവറേജ് കാണുള്ളൂ. പക്ഷേ അതേസമയം ഞാൻ ഡ്രാഗൺ ഫ്രൂട്ടിന് പരാഗണം ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഇതിന് പരാഗണം ചെയ്താലും വലിയ കാ ഉണ്ടാകുകയും ചെയ്യും, അകത്ത് നിറച്ച് ഫ്ലഷ് ഉണ്ടായിരിക്കും. ഇതുപോലെ കുരുകൂട്ടി നമ്മൾ ഈ കുരു നമുക്ക് നടാനും കൊള്ളാം. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ പരാഗണം എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഫ്ലവറിൻ്റെ ഷേപ്പും പാഷൻ ഫ്രൂട്ടിൻ്റെ ഫ്ലവർ പോലെ തന്നെ അതേപോലെ തന്നെയാണ്. ഈ മുകളിലത്തെ നാല് കൊമ്പ് പോലെ നിൽക്കുന്നില്ല, അതാണ് സ്റ്റിഗ്മ എന്ന് പറയുന്നത്. അതാണ് പൂമ്പിടിയെ സ്വീകരിക്കുന്നത്. അതിൽ താഴെ നാല് പാടുണ്ട് അടിവശത്തായിട്ട്, അതിലാണ് പൂമ്പൊടി ഉള്ളത്. അതിൽ നിന്ന് പൂമ്പൊടി നമ്മൾ ബ്രഷ് ഉപയോഗിച്ചോ കൈകൊണ്ടോ, ബ്രഷ് ഉപയോഗിച്ച് നന്നായിട്ട് കിട്ടണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ടാണ് തേനീച്ച പരാഗണം ചെയ്താൽ നന്നായി വരില്ലെന്ന് പറയുന്നത്. നമ്മൾ കൈകൊണ്ട് തന്നെ അതിനെടുത്ത് ആ താഴത്തെ നാല് പാട് പറിച്ചെടുത്താലും കുഴപ്പമില്ല. അത് കൈകൊണ്ട് തന്നെ നമ്മളത് എടുത്ത് മുകളിലത്തെ സ്റ്റിഗ്മയിൽ നമ്മൾ തേച്ച് പിടിപ്പിച്ചാൽ, നന്നായിട്ട് പിടിപ്പിച്ചാൽ അതിനനുസരിച്ച് കായ ഉണ്ടാവുകയും ചെയ്യും. കായയുടെ മുഴുപ്പും കൂടും, നല്ല ഷേപ്പിലും വരും. ഓരോ കമ്പാർട്ട്മെൻറ്റായി ഈ നാല് സൈഡുവേ, ആ നാല് സൈഡും പ്രോപ്പറായിട്ട് വരാൻ വേണ്ടി പരാഗണം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ വളഞ്ഞു പോകും. ഇതുപോലെ വളഞ്ഞു പോകുമെന്ന് പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേനും അതിൻ്റെ ഇടയ്ക്ക് നിന്ന് കട്ടായിട്ട് മുമ്പേ കാണിച്ചതുപോലെ തന്നെ ആ ഫ്രൂട്ട് കേടായി പോകും. അപ്പോൾ നമുക്ക് തേനീച്ച ഉണ്ടെങ്കിൽ തന്നെ ഇതിനകത്ത് നിന്ന് ഇതിന് മാത്രം നല്ലതായിട്ട് തേനീച്ച അടുത്തുണ്ടെങ്കിൽ മാത്രമോ ഇതുകൊണ്ട് ഗുണമുള്ളൂ. നമുക്ക് ഈ പൂ വിരിയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കണ്ടമാനം പൂ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ പൂ ഉണ്ടായിരിക്കും. അത് മാത്രമല്ല നമുക്ക് മുറ്റത്തൊക്കെ ഇതിനെ വളർത്താൻ നല്ലതായിരിക്കും. ഇത് പൂ വിരിയുമ്പോൾ നല്ല മണമോ, പാഷൻ ഫ്രൂട്ട് പോലെയല്ല, പാഷൻ ഫ്രൂട്ടിനേക്കാളും വലിയ പൂവാണ് എങ്കിൽ തന്നെ ഇത് കാണാൻ ഭയങ്കര ഭംഗിയുള്ള പൂവാണ്. അതുപോലെ നല്ല മണമുള്ള, ഏത് ഈ കാറ്റ്ലിയ ഓർക്കിഡിൻ്റെ മണമാണ് ആ ഏരിയ എല്ലാം നല്ല മണമായിരിക്കുക. അതിന് ചെറുതായിട്ടൊരു മണം ഈ ഈ ഫ്രൂട്ട് പഴുക്കുമ്പോഴും അതിനും ഉണ്ട്. പാഷൻ ഫ്രൂട്ടിനുണ്ടല്ലോ ഒരു ചെറിയൊരു മണം എന്ന് പറഞ്ഞ പോലെ തന്നെ. പക്ഷേ ഇത് പാഷൻ ഫ്രൂട്ട് പോലെ ഇങ്ങനെ വളരുന്നു അതുപോലെ ഇരിക്കുന്നു പറഞ്ഞാലും ടേസ്റ്റിൽ കണ്ടമാനം ഡിഫറൻസ് ഉണ്ട്. ഞാൻ നേരത്തെ ഒന്ന് കഴിച്ചിരുന്നു, ഇത് ഒത്തിരി ഇനങ്ങളുണ്ട്. നേരത്തെ ഒന്ന് കഴിച്ചിരുന്നത് ഇത്രയും വലുതാകാത്ത ഒരു ഇനമായിരുന്നു, അതിന് ടേസ്റ്റിൽ ഡിഫറൻറ്റ് ഫീലിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ പരാഗണം നടത്തിക്കഴിഞ്ഞാൽ ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ നമുക്ക് അതിനകത്തെ ചെറിയ കായകൾ റെഡി ആയിട്ടുണ്ടോയെന്ന് കാണാൻ പറ്റും. അത് വരുമ്പോൾ തന്നെ നല്ല ഷേപ്പിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് അവിടെ നിൽക്കും. അന്നേരം തന്നെ ഒരു ക്രാക്ക് പോലെ ഒരു ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് പിറ്റേ അതിൻ്റെ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ അത് പൊഴിഞ്ഞു പോകും. അല്ലെങ്കിൽ തന്നെ അത് വളർന്നാലും അത് ഇടയ്ക്കുന്ന ഷേപ്പില്ലാതെ പൊട്ടിപ്പോയി, അങ്ങനെ അത് പൊഴിഞ്ഞു പോകാറുള്ളത് സാധാരണഗതിയിൽ. അപ്പം ഇത് പരാഗണം നടത്തിക്കഴിഞ്ഞിട്ട് മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ ഇത് നമുക്ക് വിളവെടുപ്പിന് റെഡിയാകും. വിളവെടുപ്പിന് രണ്ടാഴ്ച മുമ്പ് വരെ നമുക്കതിനെ കറിക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. ഇത് ഒരു മാസം ആകുമ്പോൾ മുതൽ നമ്മൾ രണ്ടാഴ്ച പഴുക്കുന്നതിന് രണ്ടാഴ്ച മുമ്പ് വരെ നമുക്കതിനെ കറിക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാവരും വീട്ടുമുറ്റത്ത് നടാൻ പറ്റിയ നല്ലൊരു വൈനാണ് ഇത്. ഫ്രൂട്ട് ട്രീ അല്ലത് വൈനാണ്. ഒന്ന് രണ്ട് വർഷം എങ്ങനെയാണേലും എടുക്കും. കാ കൊണ്ടുള്ളതാണെങ്കിൽ, അല്ലാതെ എയർലെയർ ചെയ്താണെന്നുണ്ടെങ്കിൽ പിറ്റേ വർഷം മുതൽ കായ്ക്കും. കുറേ വർഷങ്ങൾ ഇത് നിൽക്കും. നല്ല സ്ട്രോങ് ആയിട്ടൊരു പന്തലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രൂട്ടാണ്. അപ്പം എല്ലാവരും കഴിക്കാൻ ഇഷ്ടപ്പെടുമെന്ന് മാത്രമല്ല ഗുണമുണ്ട് ഒത്തിരി. നമുക്ക് ഒത്തിരി കാര്യത്തിന് യൂസ് ചെയ്യാൻ പറ്റുന്നു, കറിക്കാണെന്നുണ്ടെങ്കിലും ഫ്രൂട്ടായിട്ടാണെങ്കിലും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾ കമൻ്റായിട്ട് വിട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ റിപ്ലൈ ചെയ്യാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.